ഹൈ ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യ ഫോഴ്സസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലും കമൻസിലൊക്കെ വരുന്നുണ്ട് റീമെഡിക്കൽ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ റീമെഡിക്കലിന് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും റെസ്പോൺസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് പേർക്ക് ഞാൻ റെസ്പോൺസ് ചെയ്തതെന്ന് എനിക്ക് രണ്ട് ദിവസമായിട്ട് വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഒന്നും റെസ്പോൺസ് ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു, അതാണ് ചെയ്യുന്നത്. അപ്പോൾ റീമെഡിക്കലിന് എല്ലാ ഫ്രണ്ട്സും പോവുക റീമെഡിക്കലിന്. അപ്പോൾ ചിലർക്ക് ഇപ്പം തന്നെ തോന്നുന്നുണ്ടാകും റീമെഡിക്കലിന് പോയാൽ കിട്ടില്ല എന്നൊക്കെ ഉള്ളവർ കാണും. അപ്പോൾ അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്, എല്ലാവരും റീമെഡിക്കലിന് പോകാൻ പറ്റണം, എല്ലാവരും പോവുകയും വേണം. കാര്യം അതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു 80%, ബാക്കി 20% ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും കഷ്ടപ്പെട്ട് റിട്ടേൺ എക്സാം ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും എല്ലാം പാസ്സായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു റീമെഡിക്കലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സും തീരുകയാണ്. അപ്പോൾ അത് കിട്ടും എന്നുള്ളൊരു മൈൻഡിൽ തന്നെ പോവുക. അതുപോലെ തന്നെ ഒരുപാട് പേരെ ചോദിച്ചൊരു ചോദ്യമാണ് റീമെഡിക്കലിന് നമുക്ക് എല്ലാം വീണ്ടും ചെക്ക് ചെയ്യുമെന്ന്. അപ്പോൾ അതൊരിക്കലും ചെക്ക് ചെയ്യത്തില്ല. നമുക്ക് ഏത് പോയിൻറ്റിനാണോ കിട്ടിയ ആ ഒരു പോയിൻറ്റിന് മാത്രമായിരിക്കും ചെക്കിങ്. എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ്, എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ പേരും എൻ്റെ അടുത്ത് ചോദിച്ചാൽ വെരിക്കോസിൻ്റെ ഒക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വെരിക്കോസിൻ്റെ ആണെന്നുണ്ടെങ്കിലും വെരിക്കോസിൻ്റെ നമുക്ക് മെഡിക്കലിൻ്റെ ടൈമിൽ എങ്ങനെയാണോ ജമ്പ് ചെയ്യിപ്പിച്ചാൽ അതുപോലെ ജമ്പിങ് ഒക്കെ ചെയ്യിപ്പിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വെയിന് പൊങ്ങി വന്നാലും അത് നമുക്ക് ഗവൺമെൻറ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫൈനലായിട്ട് അവർ മെഡിക്കൽ ഫിറ്റാണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും പേടിക്കണ്ട, അതൊക്കെ നടക്കാനുള്ള രീതിയിൽ തന്നെ നടക്കും. പിന്നെ ഈ ഒരു മെഡിക്കൽ ബോർഡ്, റീമെഡിക്കൽ നടക്കുന്ന ഒരു ബോർഡിനകത്തെന്ന് പറയുന്നത് 3 ഡോക്ടേഴ്സ് കാണും, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. ഏതൊരു പോയിൻറ്റിനാണോ കിട്ടിയിരിക്കുന്നത് ആ പോയിൻറ്റുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ്, ഏത് പോയിൻറ്റിനാണോ കിട്ടിയ ആ പോയിൻറ്റിൻ്റെ മാത്രം ചെക്കിങ് ആണ്. പിന്നെ കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ച് ഇനിയിപ്പോൾ നമുക്ക് ഹൈറ്റ് കുറവാണ്, ഹൈറ്റ് ഒരു ചെറിയ ഒരു ഇഞ്ചിൻ്റെ ഒക്കെ വ്യത്യാസമുണ്ട്, അത് ഇനി നോക്കൂ. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട, അതൊക്കെ PST കാര്യങ്ങളാണ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നതാണ്. അപ്പോൾ ഇനി അതൊന്നും നോക്കില്ല, നിങ്ങൾക്ക് ഏത് പോയിൻ്റാണോ ആ പോയിൻ്റ് മാത്രം. അപ്പോൾ എല്ലാവരും കൂളായിട്ട് പോവുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുക, നിങ്ങളെ കോൺഫിഡൻസ് ആണ് ഒരു മേജർ ഫാക്ടർ. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ നോക്കുന്ന ഡോക്ടറിനാണെങ്കിലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആ ഒരു രീതിക്കേ നോക്കത്തുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ഡോക്ടർ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഉറപ്പാണ് എന്നുള്ള മൈൻഡിൽ തന്നെ പോവുക, അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ വരുന്ന 14-ാം തീയതി തൊട്ട് റീമെഡിക്കൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വരുന്ന 13-ാം തീയതി, നിങ്ങൾ ഒരുപാട് പേര് എനിക്ക് കഴിഞ്ഞ വീഡിയോസിലാണെങ്കിലും കമൻറ്റ് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലാണെങ്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും എനിക്ക് ഇൻഡിവിജ്വലായിട്ടൊക്കെ മെസ്സേജ് തന്നു ലൈവ് വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഒരു സെക്ഷനകത്ത് നിങ്ങളെല്ലാവരെയും ഡൗട്ട്, റീമെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും 7:00 ഒരു ലൈവ് വച്ചിട്ടുണ്ട്. അപ്പോൾ അത് റീമെഡിക്കലുള്ള ഫ്രണ്ട്സ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് കുറച്ച് ചെറിയ ചെറിയ ടിപ്പുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അസുഖം മാറ്റിത്തരാം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെയുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള ടിപ്പൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അത് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ റിമൈൻഡർ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ വരാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് ഫ്രണ്ട്സിന് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അഡീഷണൽ കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ അവരുള്ള അഡ്മിറ്റ് കാർഡ് ഇപ്പം വന്നിട്ടില്ല. അതിനിപ്പോൾ ഇത് ഈ ഒരു റീമെഡിക്കൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ അഡ്മിറ്റ് കാർഡ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആദ്യം മെഡിക്കൽ കഴിഞ്ഞതിലുള്ള കാൻഡിഡേറ്റ്സിനാണ് റീമെഡിക്കലിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമില്ല, അവർക്ക് ഇൻവാലിഡ് എന്ന് കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറച്ചൊരു കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവരും പേടിക്കേണ്ട കാര്യമില്ല. ഞാനപ്പോൾ CRPFൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ച് ചോദിച്ചായിരുന്നു ഫോണിൽ. അപ്പോൾ അവിടെ നിന്നാണെങ്കിലും അറിയാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം വെയിറ്റ് ചെയ്യാനാണ് അവർ പറയുന്നത്. ബ്രോസർ എന്താ പറയുക, ബിസിയാണ്, സൈറ്റ് ബിസിയാണ്, അതുകൊണ്ടാണ് ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നത്. ചിലർക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടി അതിൽ സൈൻ ഇല്ലാതെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും പേടിക്കേണ്ട, അവർക്കാണെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, സൈറ്റിൽ കയറി നോക്കിക്കൊണ്ടിരിക്കുക, ഉടനെ തന്നെ അത് ശരിയാവും എന്നാണ് നമുക്കറിയാൻ പറ്റിയ കാര്യങ്ങൾ.
അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. ആരും ആ കാര്യങ്ങളിലൊന്നും പാനിക്കാവണ്ട. അഡ്മിറ്റ് കാർഡ് എന്തായാലും എല്ലാവർക്കും വരും. ഇനി റിജക്ഷൻ ഒന്നും ആയതായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് നേരത്തെ വരാനുള്ളതാണ്. അതിപ്പം വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ കൂളായിട്ടിരിക്കുക, കിട്ടും. പിന്നെ അതുപോലെ തന്നെ റീമെഡിക്കലുള്ള എല്ലാ ഫ്രണ്ട്സിനും എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോസ് എല്ലാം ഇതിനു മുമ്പും ചെയ്തിട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് പറയാനുള്ള. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും.